സി സി അറിവിന്റെ പൊന്നോണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൂക്കളത്തെ പറ്റി പറഞ്ഞാലോ. എന്തൊക്കെയാണ് പൂക്കളത്തിന്റെ പ്രത്യേകതകൾ? അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ ഒരേപോലാണോ പൂക്കൾ ഒരുക്കേണ്ടത്? എന്തൊക്കെ വ്യത്യസ്തതയാണ് പൂക്കളിൽ കൊണ്ടുവരിക? നമുക്കൊന്ന് നോക്കിയാലോ. അത്ത ദിവസം പൂക്കൾ ഇട്ട് തുടങ്ങുന്നത് നമ്മുടെ തുമ്പയും തുളസിയും കൊണ്ട് മാത്രമാണ്. രണ്ടാം ദിവസമായ ചിത്തിരയിൽ പൂക്കളത്തിന് മാറ്റം സംഭവിക്കുന്നു. ചിത്തിരയിൽ തുമ്പപ്പൂവിനും തുളസിക്കുമൊപ്പം മുക്കുറ്റുകൂടി പൂക്കളത്തിലേക്ക് സ്ഥാനം പിടിക്കുന്നു. ചിട്ടവട്ടകൾ പ്രാദേശികമായി മാറ്റമുണ്ടാകാറുണ്ട്. എന്നിരുന്നാലും ചോതയിലേക്കെത്തുമ്പോൾ പൂവ് മൂന്ന് വട്ടമാകുന്നു. പൂക്കളത്തിലേക്ക് മൂന്ന് തരം പൂക്കൾ കൂടി എത്തുന്നു. ചെമ്പരത്തി, ചെത്തി തുടങ്ങിയ ചുവന്ന നിറങ്ങളോടുകൂടിയ പൂക്കളാണ് ചോതിയെ മനോഹരമാക്കുന്നത്. വിശാഖത്തിൻ്റെ പ്രത്യേകത എന്താണ്? വിശാഖ ദിനത്തിൽ പൂക്കളം നാല് വട്ടമാകുന്നു. ഓണാഘോഷത്തിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ദിവസം ഇതാണ്. ഓണസദ്യ ഒരുക്കുന്നതും സാധനങ്ങൾ മേടിക്കുന്നതും തുടക്കം കുറിക്കുന്നതും എല്ലാം വിശാഖത്തിലാണ്. ഓണച്ചന്തകൾ സജീവമാകുന്ന ദിവസം കൂടിയാണിത്. അനിഴത്തിലാണ് അഞ്ച് തട്ടായിട്ട് നമ്മൾ പൂക്കൾ ഒരുക്കുന്നത്. ഓണം അതിൻ്റെ പകുതി ദിവസത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ള സൂചിപ്പിക്കുന്നതും വള്ളംകളി ആരംഭിക്കുന്നതും പൂപ്പട തയ്യാറാക്കുന്നതുമൊക്കെ അനിഴത്തിലാണ്. തൃക്കേട്ട ദിവസത്തിൽ എത്തുമ്പോഴും പൂക്കളം അഞ്ചോ ആറോ വട്ടങ്ങളുള്ള വലിയ പൂക്കളമാകുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പല നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിക്കുകയും ചെയ്യാം. അനിഴം ദിവസത്തിൽ ഒരുക്കിയ പൂപ്പട എല്ലാ ദിവസങ്ങളിലും നമുക്ക് തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കും.